നമുക്ക് 83-ാമത്തെ പേജിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യാഞ്ഞത്. തന്നെയുമല്ല ഒത്തിരി വീഡിയോ അങ്ങ് ലെന്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറുമടിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അധികം മുഖവരെയൊന്നുമില്ലാതെ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 2-ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ ക്രിയകൾ നോക്കുക. ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 1½ ദ ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു 2. ഇത് 2 ആണോ എന്ന് തെളിയിച്ചാൽ മതി. എങ്ങനെ തെളിയിക്കണം? ബീജഗണിതം ആൽജബ്ര ഉപയോഗിച്ച് തെളിയിക്കണം. അപ്പോൾ നമുക്കറി ആൽജബ്ര അറിയാമല്ലോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എങ്ങനെയാണ് അതിൻ്റെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് ഈ 1½ഉം വൈയുടെ സ്ഥാനത്ത് ഹാഫും ഇട്ട് കൊടുത്താൽ മതി, നമുക്കത് തെളിയിക്കാൻ പറ്റും. 2 ഉത്തരം കിട്ടേണ്ടത്. അപ്പം നമുക്ക് ചെയ്യാം 1½ പ്ലസ് ഹാഫ് ഇൻറ്റു 1½ മൈനസ് ഹാഫ്. 1½ഉം 1½ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2 ഇൻറ്റു 1½ - 2 എന്ന് പറഞ്ഞാൽ 1, 2 × 1 എന്ന് പറഞ്ഞാൽ 2. അപ്പം ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2½ ദ ഹോൾ സ്ക്വയർ മൈനസ് 1½ ദ ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു 4. 4 ഇത് കിട്ടേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസിക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സിൻ്റെ സ്ഥാനത്ത് 2½ഉം വൈയുടെ സ്ഥാനത്ത് 1½ ഇട്ട് കൊടുത്താൽ മതി. ഇൻറ്റു 2½ മൈനസ് 1½. 2½ഉം 1½ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2½ ഉം 3½ഉം 4 അല്ലേ. 4 × 2½ ൽ നിന്ന് 1½ പോയി കഴിഞ്ഞാൽ 2 × 1 പോയ 1½ വെട്ടിപ്പോവും. 4 × 1 എന്ന് പറഞ്ഞാൽ 4. അപ്പം നമുക്ക് ഈ കിട്ടിയ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 3½ ദ ഹോൾ സ്ക്വയർ മൈനസ് 2½ ദ ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു 6. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3½ ഇട്ട് കൊടുക്കണം, പ്ലസ് വൈയുടെ സ്ഥാനത്ത് 2½ ഇട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇൻറ്റു 3½ മൈനസ് 2½. 3½ ഉം 2½ഉം കൂടെ കൂട്ടിയാൽ 3 × 2 = 5, 1½ 6, 5 × 1 = 6. ഇൻറ്റു 3 × 2 = 1, 1½ വെട്ടിപ്പോകും. അപ്പം 6 × 1 എന്ന് പറഞ്ഞാൽ 6 തന്നെ. അപ്പം ഈ ഉത്തരം ശരിയാണ്. അപ്പം 3 കഴിഞ്ഞല്ലോ. അടുത്ത 3-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ഓരോ ജോഡി ഗുണനത്തിലും ഏതിലാണ് വലിയ സംഖ്യ കിട്ടുന്നതെന്ന് ഗുണിച്ച് നോക്കാതെ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 3 × 1 എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്. 25 × 75 26 × 74, ഇത് 2 ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. 25 എന്ന് പറയുന്നത് 50 − 25 ഇൻറ്റു ഇത് 50 + 25, കാരണം നമുക്ക് മറ്റേ ആ ഇക്വേഷൻ രൂപത്തിൽ കൊണ്ടുവരണം. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, നമുക്ക് എന്തോ എക്സ് 50 വൈ 25 വരും. 50² − 25² 50² നമുക്കറിയാം 2500 − 25² എന്ന് പറയുന്നത് 625. 2500 ൽ നിന്ന് 625 പോയാൽ 1875 അല്ലേ. ഇനി അടുത്തത് നോക്കാം. 26 × 74 ചെയ്യേണ്ടത്. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. 50 − 24 50 + 24 ചെയ്യുമ്പം 50² എക്സിൻ്റെ സ്ഥാനത്ത് 50 മൈനസ് വൈയുടെ സ്ഥാനത്ത് 24. 50² എന്ന് പറഞ്ഞാൽ 2500. 24² എന്ന് പറയുന്നത് 576. നമുക്ക് കിട്ടും 1924 അല്ലേ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏതാണ് വലുത്? ഇതാണ് വലുത്. നമുക്കൊരു കാര്യം നോക്കിയാലോ, 50² നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം. 2 50² അല്ലേ. പിന്നെ വന്നേക്കുന്നത് 25² 24² കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കുറയ്ക്കുമ്പോഴാണ് കുറവ് സംഖ്യ കിട്ടുന്നത് അല്ലേ. നോക്കിയേ, 25² കുറച്ചപ്പം 1875. അപ്പോൾ കൂടുതൽ സംഖ്യയാണ് കുറയ്ക്കുന്നത്. ഇവിടെ കുറവ് സംഖ്യയെ കുറയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് വലുത് ഏതാണ്? ഇതാണ് വലുത് അല്ലേ.
ഇത് കുറവ് 24 അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തു കാണിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും ഈ രണ്ടെണ്ണം മാത്രം ചെയ്താൽ മതി ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കാരണം കൂടുതൽ വലിയ സംഖ്യ കുറയ്ക്കുമ്പം കുറവ് കിട്ടും കുറവ് സംഖ്യ കുറയ്ക്കുമ്പം വലിയ വലുതും കിട്ടും ഓക്കേ കാരണം ആദ്യത്തെ എക്സ് രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം 76 ഇൻറ്റു 24 74 ഇൻറ്റു 26 നമുക്ക് ആദ്യം ചെയ്യാം 76 ഇൻറ്റു 24 ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും 50 പ്ലസ് 26ഉം 50 മൈനസ് 26ഉം 50 നിന്ന് 26 പോകുമ്പോഴല്ലേ 24 വരുന്നത് അപ്പോൾ നമുക്ക് കിട്ടും 50ൻ്റെ സ്ക്വയർ മൈനസ് 26ൻ്റെ സ്ക്വയർ അടുത്തത് 74 ഇൻറ്റു 26 ഇത് 50 പ്ലസ് 24ഉം 50 മൈനസ് 24ഉം എന്ന് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടും 50ൻ്റെ സ്ക്വയർ മൈനസ് 24ൻ്റെ സ്ക്വയർ അപ്പം നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏതാണ് വലുത് വലിയ സംഖ്യ കുറയ്ക്കുമ്പം കുറച്ച് ചെറുത് കിട്ടും ചെറിയ സംഖ്യ കുറയ്ക്കുമ്പം വലുതും കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വലിയ ആൻസർ കിട്ടുന്നത് അല്ലേ സിമ്പിൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം 10.6 ഇൻറ്റു 9.4 അടുത്തത് 10.4 ഇൻറ്റു 9.6 അപ്പം നമുക്ക് ഇത് ചെയ്യാം 10 പ്ലസ് 0.6 ഇൻറ്റു 10 മൈനസ് 0.6 0.6 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് കിട്ടും 10² - 0.6² കിട്ടും അടുത്തത് 10.4 × 9.6 ആണ് ഇത് ചെയ്യുമ്പോൾ 10 പ്ലസ് 0.4ഉം 10 മൈനസ് 0.4ഉം ആണ് 10² - 0.4² ഇതിൻ്റെ അകത്ത് ഏതാണ് വലുത് ഇതും പഴയതുപോലെ തന്നെ 0.6 ആണ് ഇവിടെ കുറയ്ക്കുന്നത് 0.4 ആണ് ഇവിടെ കുറയ്ക്കുന്നത് ഏതാണ് വലുത് വരുന്നത് അപ്പം ഇതാണ് വലുത് വരുന്നത് അല്ലേ അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ 10.4 × 9.6 അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 125 × 75 മൈനസ് 126 × 74 ഇത് നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം പിന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നിട്ട് രണ്ടും കൂടെ മൈനസ് ചെയ്യാം 125 × 75 എന്ന് പറഞ്ഞാൽ 100 + 25 × 100 - 25 ഇതിൻ്റെ വരും 100² - 25² അടുത്തത് 126 × 74 ആണല്ലേ അപ്പം 100 + 26 × 100 - 26 അത് വരും 100² - 26ൻ്റെ സ്ക്വയർ അപ്പം ഇത് രണ്ടും കൂടി ഇനി മൈനസ് ചെയ്യണം കാരണം ഇത് രണ്ടിൻ്റെ നമ്മൾ സൊല്യൂഷൻ കണ്ടുള്ളൂ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്ക് ചെയ്യാം 100² - 25² അത് അതുപോലെ തന്നെ എടുത്ത് എഴുതി എന്നിട്ട് -100² - 26² ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമല്ലോ 100² - 25² മൈനസ് ഈ പ്ലസ്സുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് തന്നെ -100² മൈനസും മൈനസും കൂടെ പ്ലസ് ആവും +26² ഇനിയും 100² ഉം 100² ഉം കൂടെ വെട്ടിപ്പോവും ബാക്കി ഇതാണ് അപ്പം 26² - 25² എന്ന് വന്നു ഇനിയും x² - y² ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത് അപ്പം നമുക്ക് എന്തോ വേണം x + y × x - y ചെയ്യണം അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 26ഉം വൈയുടെ സ്ഥാനത്ത് 25ഉം ആണ് അല്ലേ ഞാൻ ഇത് ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല 26 + 25 × 26 - 25 26 + 25 എന്ന് പറയുന്നത് 51 അല്ലേ 51 × 26 - 25 എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 51 സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്ത് നോക്കുക ഞാൻ അധികം ചെയ്യുന്നില്ല ബോറടിപ്പിക്കുന്നില്ല എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ഡ്രോപ്പ് ചെയ്താൽ മതി ഞാനത്
ക്ലിയർ വേണ്ടി പുതിയൊരു വീഡിയോ ചെയ്യാം. നമുക്കിനി അതിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ലാസ്റ്റ് പാർട്ടിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കലണ്ടറിൽ ഒരു സമചതുരത്തിൽ വരുന്ന നാല് സംഖ്യകൾ അടയാളപ്പെടുത്തുക. ഇവിടെ 4 5 11 12 എന്ന നാല് സംഖ്യകൾ തന്നിട്ടുണ്ട്. കോണോട് കോൺ വരുന്ന സംഖ്യാ ജോഡികളുടെ വർഗ്ഗങ്ങൾ കൂട്ടുക. ഈ തുകകളുടെ വ്യത്യാസം കണക്കാക്കുക. അപ്പോൾ അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോണോട് കോണുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങൾ, അതായത് സ്ക്വയർ കണ്ടുപിടിച്ചു. അതായത് 4 സ്ക്വയർ ആദ്യം ചെയ്തു, പ്ലസ് പിന്നെ 12 സ്ക്വയർ ചെയ്തു. ഉത്തരം കിട്ടി 160. എന്നിട്ട് 11 സ്ക്വയർ ചെയ്തു, പ്ലസ് 5 സ്ക്വയർ ചെയ്തു. ഉത്തരം കിട്ടി 146. എന്നിട്ട് ഈ രണ്ട് ആൻസറും കൂടെ മൈനസ് ചെയ്തു, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ കിട്ടി 14. അതിൻ്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ മറ്റു നാല് സംഖ്യകൾ അടയാളപ്പെടുത്തി ഈ കണക്കുകൾ ചെയ്യുക. അപ്പം നമുക്ക് വേറെ നാല് സംഖ്യകൾ എടുക്കാം. 3 4 10 11. എന്നിട്ട് എന്തു ചെയ്യേണ്ടിയേ, കോണോട് കോൺ വരുന്ന സംഖ്യാ ജോഡികളുടെ വർഗ്ഗങ്ങൾ സ്ക്വയർ കണ്ടുപിടിക്കണം. 3 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 121, അതായത് 130 വരും. അടുത്ത 4 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 പ്ലസ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അപ്പം എത്ര വരും? 116. എന്നിട്ട് എന്താ ചെയ്തേ, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. 130 മൈനസ് 116 = 14. 130 നിന്ന് 116 പോയാൽ 14 വരും. അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ, എല്ലാ സമചതുരത്തിലും വ്യത്യാസം 14 കിട്ടുന്നതിൻ്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ഓക്കെ, നമുക്ക് എന്തോ ചെയ്യണം, ഇനിയും ഇനി ആൽജബ്രിക് ഫോമിൽ ഇത് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. എക്സ്, അടുത്ത സംഖ്യ എന്തായിരിക്കും? നമ്മൾ ഇതുപോലത്തെ കണക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് പ്ലസ് 1. അടുത്ത് ഇത് എത്ര ആയിരിക്കും? 10 നിന്ന് 3 പോയാൽ 7. അപ്പം ഇവിടെ എക്സ് പ്ലസ് 7, ഇത് 11. എക്സ് പ്ലസ് 8 നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2xy + y² മറന്നുപോകരുത് നിങ്ങൾ. എക്സ് സ്ക്വയർ പ്ലസ് 2 × x × 8 + y² 8 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂടെ 2x² വരും, പ്ലസ് 8 × 2 = 16x + 8 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഇത് തമ്മിൽ അല്ലേ, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് ആദ്യത്തെ ചെയ്യാം. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy ആണ്. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ഒന്നേ ഉള്ളൂ, അപ്പോൾ 2x എന്ന് മാത്രം എഴുതിയാൽ മതി. പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അടുത്ത് എക്സ് പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 × 7 = 14 14 × x = 14x + 7 2 = 49. ഇനി നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടണം, ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ. എങ്ങനെയാണ് ചെയ്തേ, ആദ്യം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 8 ഇത് രണ്ടും കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ കണ്ടിട്ട് കൂട്ടുമായിരുന്നു. ഇനി നമ്മൾ ഇത് രണ്ടിൻ്റെ സ്ക്വയർ കണ്ടു, ഇനി ഇത് തമ്മിൽ കൂട്ടണം അല്ലേ, പ്ലസ് സൈൻ നടുക്കൊണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടാം, എക്സ് സ്ക്വയർ പ്ലസ് 14x + 49 + ഇതാണ് നടുക്കത്തെ പ്ലസ്, ഈ പ്ലസ് എന്ന് പറയുന്നത്, പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2x + 1. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂടെ 2x² ആവും, പ്ലസ് 14x 2x കൂടെ 16x ആവും, പ്ലസ് 49 1 കൂടെ 50 ആവും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇത് രണ്ടിൻ്റെയും സ്ക്വയർ കണ്ടു കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആൻസറും കൊണ്ട് കുറയ്ക്കണം. അങ്ങനെയല്ലേ ആദ്യത്തെ വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ഇതാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് നോക്കാം, 2x² + 16x 8² എന്ന് പറഞ്ഞാൽ 64 + 64 - ഇനി ഇപ്പോൾ കിട്ടിയേക്കുന്നത് 2x² + 16x + 50. ഈ ഇത് ബ്രാക്കറ്റിലാണേ, അത് മറന്നു പോകരുത്. നമുക്ക് നോക്കാം, 2x² + 16x + 64, കാരണം ഇത് മൊത്തമായിട്ടാണ് മൈനസ് ചെയ്യേണ്ടത്, ഇത് ഈ സംഖ്യ മാത്രമല്ല.
മൈനസും പ്ലസും കൂടെ മൈനസാവും ടു എക്സ് സ്ക്വയർ, മൈനസും പ്ലസും കൂടെ മൈനസാവും സിക്സ്റ്റീൻ എക്സ്, മൈനസും പ്ലസും കൂടെ മൈനസാവും. അപ്പോൾ ടു എക്സ് സ്ക്വയറും ടു എക്സ് സ്ക്വയറും കൂടെ വെട്ടിപ്പോയി, സിക്സ്റ്റീൻ എക്സും സിക്സ്റ്റീൻ എക്സും കൂടെ വെട്ടിപ്പോയി. സിക്സ്റ്റി ഫോറിൽ നിന്ന് ഫിഫ്റ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫോർട്ടീൻ. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയല്ലേ? ഫോർട്ടീൻ അല്ലേ കിട്ടേണ്ടത്? അത് തന്നെ ആയിരുന്നല്ലോ ക്വസ്റ്റ്യൻ അല്ലേ? ഏത് സ്ക്വയർ എടുത്താലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കലണ്ടറിൽ ഒൻപത് സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് നാല് മൂലകളിലുമുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. അപ്പം ഇതിൻ്റെ അത് തന്നെ ക്വസ്റ്റ്യൻ അത് തന്നെ തന്നിട്ടുണ്ട്. മൂന്ന് നാല് അഞ്ച്, പത്ത് പതിനൊന്ന് പന്ത്രണ്ട്, പതിനേഴ് പതിനെട്ട് പത്തൊമ്പത്, നാല് മൂലകളിലുള്ള സംഖ്യകൾ മൂന്ന് അഞ്ച് പതിനേഴ് പത്തൊമ്പത്. കോണോട് കോൺ വരുന്ന സംഖ്യാ ജോഡികളുടെ വർഗ്ഗങ്ങൾ കൂട്ടുക, ഈ തുകകളുടെ വ്യത്യാസം കണക്കാക്കുക. അപ്പം മുമ്പിലത്തെ ക്വസ്റ്റ്യൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേങ്കിൽ മുമ്പിലത്തേനകത്ത് നാല് സംഖ്യകൾ മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ ഒൻപത് സംഖ്യകളുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്തേക്കുന്ന നോക്കിയേ, ത്രീ സ്ക്വയർ പ്ലസ് നയൻറ്റീൻ സ്ക്വയർ ആദ്യം ചെയ്തു, കോണോട് കോണുള്ള സംഖ്യകളുടെ വർഗ്ഗം അതായത് സ്ക്വയർ കണ്ടുപിടിച്ചു, എന്നിട്ട് അത് തമ്മിൽ കൂട്ടി. അടുത്തത് പതിനേഴ് സ്ക്വയർ പ്ലസ് അഞ്ച് സ്ക്വയർ, അതിൻ്റെ ആൻസർ മുന്നൂറ്റി പതിനാല്, എന്നിട്ട് ഇത് തമ്മിൽ കുറച്ചു. ഒൻപത് സംഖ്യകളുള്ള മറ്റ് സമചതുരങ്ങൾ എടുത്ത്, അപ്പോൾ നമുക്ക് വേറെ മൂന്ന് സംഖ്യകൾ എടുക്കാം, ഒന്ന് രണ്ട് മൂന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എടുക്കാം, ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് കലണ്ടറിൽ നിന്ന് എടുക്കുന്നത്. മനസ്സിലാക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിളായിട്ടുള്ളത് എടുക്കുന്നത്. ഒന്ന് മൂന്ന് പതിനഞ്ച് പതിനേഴ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റനിൽ ചെയ്തേക്കുന്ന പോലത്തെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം സ്ക്വയർ കണ്ടുപിടിക്കണം, കോണോട് കോണുള്ള സംഖ്യകളുടെ സ്ക്വയർ. വണ്ണിൻ്റെ സ്ക്വയർ പ്ലസ് സെവൻറ്റീൻ സ്ക്വയർ. വണ്ണിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ, പ്ലസ് സെവൻറ്റീൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു എയ്റ്റി നയൻ. അതായത് ടു എയ്റ്റി നയൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ടു നയൻറ്റി. ഓക്കെ, അടുത്ത കോണോട് കോണോട് നോക്കാം. ത്രീ സ്ക്വയർ പ്ലസ് ഫിഫ്റ്റീൻ സ്ക്വയർ. ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ, ഫിഫ്റ്റീൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവ്. ടു ട്വൻറ്റി ഫൈവ് പ്ലസ് നയൻ എന്ന് പറയുന്നത് ടു തേർട്ടി ഫോർ. എന്നിട്ട് എന്തോ ചെയ്യേണ്ടത്? എന്നിട്ട് ഈ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കണം. ടു നയൻറ്റി മൈനസ് ടു തേർട്ടി ഫോർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഫിഫ്റ്റി സിക്സ്. ക്വസ്റ്റ്യനിലും കൊടുത്തിരിക്കുന്നതിന് ഫിഫ്റ്റി സിക്സ് ആയിരുന്നല്ലോ ആൻസർ. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തീർന്നു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാ സമചതുരത്തിലും വ്യത്യാസം അമ്പത്താറ് കിട്ടുന്നതിൻ്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സമചതുരത്തിൻ്റെ നടുവിലെ സംഖ്യ എക്സ് എന്നെടുക്കുന്നതാണ് സൗകര്യം. നടുവിലത്തെ സംഖ്യ എക്സ് ആയിട്ട് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ എടുത്ത് നോക്കാം. നടുവിലത്തെ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു. അടുത്ത സംഖ്യ എന്തായിരിക്കും? ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂടുമ്പോഴല്ലേ പത്താവുന്നത്, എക്സ് പ്ലസ് വൺ. ഇത് എട്ട് വരുന്ന ഒമ്പതിൽ നിന്ന് ഒന്ന് കുറയുമ്പം എക്സ് മൈനസ് വൺ, ശരിയല്ലേ? ഇനിയും ഇതിൻ്റെ താഴത്തെ നോക്കിയേ, പതിനാറിൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് ഒമ്പത് വരുന്നത്? ഏഴ് കുറയ്ക്കുമ്പം അല്ലേ? അപ്പം എക്സ് പ്ലസ് സെവൻ. ഇതിൻ്റെ മുകളിലത്തെയോ എക്സ് മൈനസ് സെവൻ അല്ലേ? ഒമ്പതിൽ നിന്ന് രണ്ട് പോകുമ്പം ഏഴ്, അപ്പം എക്സ് മൈനസ് സെവൻ. അപ്പം ഇവിടെ എത്രയായിരിക്കും? മൂന്നാണ്. ഒൻപതിൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് മൂന്ന് വരുന്നത്? ആറ് കുറയ്ക്കുമ്പം, കറക്റ്റ്, എക്സ് മൈനസ് സിക്സ്. ഇവിടെ എത്രയാണ്? ഒമ്പതിൽ നിന്ന് ഒന്ന് ഒന്ന് വരണമെങ്കിൽ എക്സ് മൈനസ് എയ്റ്റ്. ഇവിടെ എക്സ് പ്ലസ് സിക്സും ഇവിടെ എക്സ് പ്ലസ് എയ്റ്റുമാണ്. ഒൻപതിൻ്റെ കൂടെ എട്ട് കൂട്ടുമ്പോഴാണ് പതിനേഴ് വരുന്നത്. ഒൻപതിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോഴാണ് പതിനഞ്ച് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ബീജഗണിതത്തിൽ ഇതെല്ലാം കിട്ടി. ഇനി നമുക്കിത് ക്രോസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം സ്ക്വയർ കണ്ടിട്ട്. ആദ്യം നമുക്ക് ഇത് തമ്മിൽ സ്ക്വയർ കാണാം. എക്സ് മൈനസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ. അപ്പം മൈനസ് ആണ്, എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ. ടു ഇൻറ്റു എക്സ് ഇൻറ്റു എയ്റ്റ്, എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ എക്സ് പ്ലസ് എയ്റ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ. അടുത്തത് എയ്റ്റ് പ്ലസ് സോറി എക്സ് പ്ലസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ എക്സ് പ്ലസ് എയ്റ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ. ഇനി ഇത് തമ്മിൽ കൂട്ടണം അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എക്സ് പ്ലസ് സിക്സ്റ്റി ഫോർ പ്ലസ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ എക്സ് പ്ലസ് സിക്സ്റ്റി ഫോർ. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ടു എക്സ് സ്ക്വയർ, സിക്സ്റ്റീൻ എക്സും സിക്സ്റ്റീൻ എക്സും കൂടെ പോവും. സിക്സ്റ്റി ഫോറും സിക്സ്റ്റി ഫോറും കൂടെ വൺ ട്വൻറ്റി എയ്റ്റ് വരും.
നമ്മുടെ ഒരെണ്ണം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി അടുത്തതുണ്ട് എക്സ് മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അത് എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു സിക്സ് ട്വൽവ്, ട്വൽവ് എക്സ്, ട്വൽവ് എക്സ് പ്ലസ് സിക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. അടുത്തത് എക്സ് പ്ലസ് സിക്സ് ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിലുള്ള പാർട്ട് വീഡിയോകളൊക്കെ കാണുക. എക്സ് പ്ലസ് സിക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് പ്ലസ് 36. ഇനി ഇത് തമ്മിൽ നമുക്ക് കൂട്ടാം. എക്സ് സ്ക്വയർ മൈനസ് ട്വൽവ് എക്സ് പ്ലസ് 36 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ് എക്സ് പ്ലസ് 36. എക്സ് സ്ക്വയറും ടു എക്സ് സ്ക്വയർ, ട്വൽവ് എക്സും ട്വൽവ് എക്സും ട്വൽവ് എക്സും കൂടെ പോകും, വെട്ടിപ്പോകും. 36 36 കൂടെ 72 വരും. ഇനി എന്താ ചെയ്യേണ്ടി? ഇത് രണ്ട് ആൻസറും കിട്ടി. ആദ്യത്തേത് 2x² പ്ലസ് 128ഉം അടുത്തത് 2x² പ്ലസ് 72ഉം കിട്ടി. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ. 2x² പ്ലസ് 128 മൈനസ് ബ്രാക്കറ്റിൽ 2x² പ്ലസ് 72. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് 2x² പ്ലസ് 128 മൈനസ് 2x² മൈനസ് 72. 2x² 2x² കൂടെ പോവും. 128 നിന്ന് 72 പോയാൽ, 8 നിന്ന് 2 പോയാൽ 6, 12 നിന്ന് 7 പോയാൽ 5. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 56. 56 തന്നെ അല്ലായിരുന്നോ കണ്ടുപിടിക്കേണ്ടത്?